ലോഗോ സ്റ്റഡി ഹമ്പിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹിതനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 2 പുസ്തകങ്ങളുടെ രചയിതാവുമാണ് വിശുദ്ധ ലൂക്ക. വിശുദ്ധ ലൂക്ക എഴുതിയ 2 പുസ്തകങ്ങളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും. ഈ 2 പുസ്തകത്തിലും വിശുദ്ധ ലൂക്ക തെയോഫിലോസ് എന്ന് അഭിസംബോധന ചെയ്താണ് തുടങ്ങുന്നത്. തെയോഫിലോസ് ഞാനും നീയും ഒക്കെയാണ്. സ്ഥാപയോഗനാൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സുവിശേഷമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. മംഗളവാർത്ത രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ചിഹ്നം കാളയാണ്. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത്, സ്തോത്രഗീതം രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷം, സ്ഥാപയോഗനാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സുവിശേഷം, സക്രിയായുടെ പ്രവചനഗീതം എഴുതിയ ഏക സുവിശേഷം, ലോകത്തിലെ എല്ലാ ജനതകളുടെയും പേരെഴുതി ചേർക്കപ്പെടണം എന്ന കൽപ്പനയുള്ള സുവിശേഷം, ആട്ടിടയന്മാർ ഉണ്ണീശോയെ സന്ദർശിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സുവിശേഷം, ഈശോ കാലത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ ജനിച്ചു എന്ന് വിവരിക്കുന്ന സുവിശേഷം, ദേവാലയത്തിൽ ആരംഭിച്ച് ദേവാലയത്തിൽ അവസാനിക്കുന്ന സുവിശേഷം, ഉണ്ണീശോയെ 8-ാം ദിവസം പരിച്ഛേദന കർമ്മം നടത്തി എന്ന് എഴുതിയിരിക്കുന്ന സുവിശേഷം, നീതിമാനും ദൈവഭക്തനുമായ ശിമിയോനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം, നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് 8-ാം ദിവസം യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന് കാണിക്കുന്ന സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പോലെ ഈശോയുടെ വംശാവലി എഴുതിയ മറ്റൊരു സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിൽ ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കുന്ന വംശാവലി ഗ്രന്ഥം, യേശുവിൻ്റെ ബാല്യകാലത്തിലെ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന സുവിശേഷം, നല്ല സമറിയക്കാരൻ്റെ ഉപമ, മർത്തായിയെ മറിയത്തെയും കുറിച്ചുള്ള വിവരണം, സക്കേവൂസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന സുവിശേഷം, ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ, ഹേറോദോസിൻ്റെ പക്കലുള്ള യേശുവിൻ്റെ വിചാരണ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ചുള്ള വിശദമായ വിവരണം തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകളുള്ള സുവിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. മറിച്ച് പരിശുദ്ധ ജപമാലയിലെ സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള വിജാതിയർക്ക് വേണ്ടി യഹൂദരിലേക്കും യഹൂദർക്ക് വേണ്ടി വിജാതിരിയിലേക്കും എഴുതിയ സുവിശേഷം, അതായത് ലോകത്തിന് മുഴുവനും വേണ്ടി എഴുതിയ ഈ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം നമുക്ക് ഇന്ന് പഠിക്കാം. ബൈബിളിലെ 49-ാമത്തെ പുസ്തകം ഏത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. 2-ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിലെ 3-ാമത്തെ പുസ്തകം ഏത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. വിശുദ്ധ ലൂക്ക സുവിശേഷകൻ ആരെ അതിസംബോധന ചെയ്താണ് സുവിശേഷം ആരംഭിക്കുന്നത്? അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ലൂക്ക സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യം എന്ത്? നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുവാൻ. 4-ാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിൻ്റെ ജനന സമയത്ത് യൂദാ രാജാവ് ആര്? ഹെറോദോസ്. 5-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയ ഏതു പുരോഹിതഗണത്തിൽ പെട്ടവനാണ്? അബിയായുടെ. 6-ാമത്തെ ക്വസ്റ്റ്യൻ, അബിയ 8-ാമത്തെ പുരോഹിതഗണത്തിൽ പെട്ടവനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമഭാഗം. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 10-ാം വാക്യം, പുരോഹിതരെ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചത് ആര്? ഹെസക്കിയ. 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഹെസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതരെ ഗണങ്ങളായി തിരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമഭാഗം. 2 ദിനവൃത്താന്തം 31-ാം അധ്യായം 2-ാം വാക്യം, സക്രിയായുടെ ഭാര്യയുടെ പേര് എന്ത്? എലിസബത്ത്. എലിസബത്തിൻ്റെ പിതാവിൻ്റെ പേര് അഹ്റോൻ. 11-ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ദമ്പതികൾ ആര്? സക്രിയായും എലിസബത്തും. 13-ാമത്തെ ക്വസ്റ്റ്യൻ,
കർത്താവിൻ്റെ ആലയത്തിൽ സക്രിയ ധൂപമർപ്പിക്കുമ്പോൾ സമൂഹം എന്തു ചെയ്യുകയായിരുന്നു? സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 14-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയ ബലിയർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്നു നിന്നത് എവിടെ? ധൂപപീഠത്തിൻ്റെ വലതുവശത്ത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവിൻ്റെ ദൂതനെ കണ്ടപ്പോൾ സക്രിയ ചെയ്തതെന്ത്? അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. 16-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവിൻ്റെ ദൂതൻ സക്രിയയോട് ആദ്യമായി സംസാരിച്ചതെന്ത്? ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. 17-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും എന്ന് ദൂതൻ പറഞ്ഞത് ആരോട്? സക്രിയയോട്. 18-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയയുടെ പുത്രന് കർത്താവിൻ്റെ ദൂതൻ നിർദ്ദേശിച്ച പേരെന്ത്? യോഹനാൻ. 19-ാമത്തെ ക്വസ്റ്റ്യൻ, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാവും, അനേകർ അവൻ്റെ ജനനത്തിൽ സന്തോഷിക്കും. ആരുടെ ജനനത്തിൽ? യോഹനാൻ്റെ. യോഹനാൻ ആരുടെ മുമ്പിൽ വലിയവനായിരിക്കും? കർത്താവിൻ്റെ സന്നിധിയിൽ. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനെന്ന് സുവിശേഷം പറയുന്നത് ആരെക്കുറിച്ച്? യോഹനാനെക്കുറിച്ച്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് ആര്? യോഹനാൻ. യോഹനാൻ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ആരെ? ഇസ്രായേൽ മക്കളെ. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ ആരിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? മക്കളിലേക്ക്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹനാൻ അനുസരണമില്ലാത്തവരെ ആരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടും? നീതിമാന്മാരുടെ വിവേകത്തിലേക്ക്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ യോഹനാൻ സ്വീകരിക്കുന്ന ശക്തിയും ചൈതന്യവും ആരുടെ? ഏലിയായുടെ. 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ യോഹനാൻ ആരുടെ മുമ്പേ പോകും? കർത്താവിൻ്റെ മുമ്പേ. 28-ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആരുടെ സംസാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കർത്താവിൻ്റെ ദൂതൻ്റെ. 29-ാമത്തെ ക്വസ്റ്റ്യൻ, ദൂതൻ ആരാണെന്നാണ് സക്രിയയ്ക്ക് വെളിപ്പെടുത്തിയത്? കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. 30-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയ മോഹനായിത്തീർന്നത് എന്തുകൊണ്ട്? യഥാകാലം പൂർത്തിയാകേണ്ട വചനം അവിശ്വസിച്ചതുകൊണ്ട്. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ദേവാലയത്തിന് പുറത്ത് സക്രിയയെ കാത്തുനിന്നത് ആര്? ജനം. 32-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയയ്ക്ക് ദർശനമുണ്ടായി എന്ന് ജനം മനസ്സിലാക്കിയത് എങ്ങനെ? അവരോട് സംസാരിക്കാൻ സക്രിയയ്ക്ക് സാധിക്കാതെ വന്നതുകൊണ്ട്. 33-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയ വീട്ടിലേക്ക് മടങ്ങിയത് എപ്പോൾ? തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ. 34-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്ത് മറ്റുള്ളവർ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞത് എത്ര നാൾ? 5 മാസം. 35-ാമത്തെ ക്വസ്റ്റ്യൻ, വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച എലിസബത്തിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് നീക്കിക്കളഞ്ഞു എന്ന്. 36-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവ് എലിസബത്തിനെ കടാക്ഷിച്ച് ചെയ്തു കൊടുത്തത് എന്ത്? മനുഷ്യരുടെ ഇടയിൽ എലിസബത്തിനുണ്ടായിരുന്ന അപമാനം നീക്കിക്കളഞ്ഞു. 36-ാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്ന അധ്യായവും വാക്യവും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26 മുതലുള്ള തിരുവചനങ്ങൾ. 38-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് ആര്? ഗബ്രിയേൽ ദൂതൻ. 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് എത്ര മാസം? 6-ാം മാസം. 40-ാമത്തെ ക്വസ്റ്റ്യൻ, ഗലീലയിലെ പട്ടണമാണ് നസ്രത്ത്. 41-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിന് വിവാഹം നിശ്ചയം ചെയ്ത പുരുഷൻ്റെ പേരെന്ത്? ജോസഫ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതനെ അയച്ചത് ആര്? ദൈവം. 43-ാമത്തെ ക്വസ്റ്റ്യൻ, ദൂതൻ മറിയത്തോട് ആദ്യം പറഞ്ഞതെന്ത്? ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. 44-ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 പറയുന്ന വചനം എന്ത്?
ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി കർത്താവ് നിന്നോടുകൂടെ. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ ദൂതൻ്റെ വചനം കേട്ട് മറിയം അസ്വസ്ഥയാകാൻ കാരണം. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം മറിയത്തിന് മനസ്സിലാകാതെ പോയതുകൊണ്ട്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയം കൃപ കണ്ടെത്തിയത് എവിടെ? ദൈവസന്നിധിയിൽ. 47-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയം ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ പേര് എന്താണ്? യേശു. 48-ാമത്തെ ക്വസ്റ്റ്യൻ, യേശു ആരുടെ പുത്രൻ എന്നാണ് ദൂതൻ മറിയത്തോട് പറഞ്ഞത്? അത്യുന്നതൻ്റെ പുത്രൻ. 49-ാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിന് ദാവീദിൻ്റെ സിംഹാസനം നൽകുന്നത് ആര്? ദൈവമായ കർത്താവ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, യേശു ആരുടെ ഭവനത്തിലാണ് ഭരണം നടത്തുന്നത്? യാക്കോബിൻ്റെ ഭവനത്തിൽ. 51-ാമത്തെ ക്വസ്റ്റ്യൻ, യാക്കോബിൻ്റെ ഭവനത്തിൽ എത്ര നാൾ ഭരണം നടത്തും? എന്നേക്കും. 52-ാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ത്? രാജ്യത്തിന് അവസാനമില്ല. 53-ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന മറിയത്തിൻ്റെ ചോദ്യത്തിന് ദൂതൻ്റെ മറുപടി എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. 55-ാമത്തെ ക്വസ്റ്റ്യൻ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന വചനം ആരുടേത്? യേശയ്യാപ്രവാചകൻ്റെ. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം എത്രാം അധ്യായത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത്? യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. 57-ാമത്തെ ക്വസ്റ്റ്യൻ, യേശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും വാക്യവും? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. 58-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്ത് ഗർഭിണിയാണ് എന്ന് മറിയത്തോട് പറഞ്ഞത് ആര്? ഗബ്രിയേൽ ദൂതൻ. 59-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ ചാർച്ചക്കാരി ആര്? എലിസബത്ത്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞത് എപ്പോൾ? ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് എഴുതിയിരിക്കുന്ന അധ്യായവും വാക്യവും? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. 63-ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് മറിയത്തെ സ്തുതിച്ചത് ആര്? എലിസബത്ത്. 64-ാമത്തെ ക്വസ്റ്റ്യൻ, മംഗളവാർത്ത അറിഞ്ഞ ഉടനെ മറിയം ചെയ്തത് എന്ത്? യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോയി. 65-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയത് എപ്പോൾ? മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ. 66-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് എപ്പോൾ? മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ. 67-ാമത്തെ ക്വസ്റ്റ്യൻ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇത് ആരുടെ വാക്കുകൾ? എലിസബത്തിൻ്റെ. 68-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്ത് കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചത് ആര്? മറിയത്തെ. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ ശിശു കുതിച്ചു ചാടിയത് എങ്ങനെ? സന്തോഷത്താൽ. 70-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ ഭാഗ്യവതി ആര്? മറിയം. 71-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തെ എലിസബത്ത് വിശേഷിപ്പിച്ചത് ഏതെല്ലാം പേരുകളിലാണ്? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ്, ഭാഗ്യവതിയാണ്. 72-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ സ്തോത്രഗീതം എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. 73-ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന സ്തോത്രഗീതത്തിന് സമാനമായ പഴയ നിയമ സ്തോത്രഗീതം ആരുടേത്? ഹന്നായുടേത്. 74-ാമത്തെ ക്വസ്റ്റ്യൻ, ഹന്നായുടെ സ്തോത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം? സാമൂലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 75-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ ആത്മാവ് മഹത്വപ്പെടുത്തിയത് ആരെ? കർത്താവിനെ. 76-ാമത്തെ ക്വസ്റ്റ്യൻ,
രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചത് ആര്? മറിയത്തിൻ്റെ ചിത്തം. 77-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ ഏത് നന്മയാണ് കർത്താവ് കടാക്ഷിച്ചത്? ദാസിയുടെ താഴ്മയെ. 78-ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ തലമുറകളും മറിയത്തെ പ്രകീർത്തിക്കുന്നത് എങ്ങനെ? ഭാഗ്യവതി. 79-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിന് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ആര്? ശക്തനായവൻ. 80-ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്തരുടെ മേൽ തലമുറ തോറും അവിടുന്ന് വർഷിക്കുന്നത് എന്ത്? കരുണ. 81-ാമത്തെ ക്വസ്റ്റ്യൻ, രക്ഷകനായ ദൈവം തൻ്റെ ഭുജം കൊണ്ട് പ്രകടിപ്പിച്ചത് എന്ത്? ശക്തി. 83-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത്? അവരെ കർത്താവ് ചിതറിച്ചു കളയുന്നു. കർത്താവ് ചിതറിച്ചു കളയുന്നത് ആരെ? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ. 85-ാമത്തെ ക്വസ്റ്റ്യൻ, സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുന്നത് ആരെ? ശക്തന്മാരെ. 86-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവ് ഉയർത്തുന്നത് ആരെ? എളിയവരെ. 87-ാമത്തെ ക്വസ്റ്റ്യൻ, വിശക്കുന്നവരെ തൃപ്തരാക്കുന്നത് എങ്ങനെ? വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട്. 88-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവ് വെറും കൈയോടെ പറഞ്ഞയക്കുന്നത് ആരെ? സമ്പന്നരെ. 89-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവിൻ്റെ ദാസർ ആർ? ഇസ്രായേൽക്കാർ. 90-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ സ്തോത്രഗീതം പരാമർശിക്കുന്ന പൂർവപിതാവ് ആര്? അബ്രഹാം. 91-ാമത്തെ ക്വസ്റ്റ്യൻ, മറിയം എലിസബത്തിൻ്റെ കൂടെ എത്ര നാൾ താമസിച്ചു? 3 മാസം. 92-ാമത്തെ ക്വസ്റ്റ്യൻ, എലിസബത്തിനോട് വലിയ കാരുണ്യം കാണിച്ചത് ആര്? കർത്താവ്. 93-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹനാനെ എത്രാം ദിവസമാണ് പരിച്ഛേദനം ചെയ്തത്? 8-ാം ദിവസം. 94-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹനാൻ്റെ ജനനത്തിൽ എലിസബത്തിനോടൊപ്പം സന്തോഷിച്ചത് ആരെല്ലാം? അയൽക്കാരും ബന്ധുക്കളും. 95-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹനാൻ്റെ പിതാവിൻ്റെ പേരെന്ത്? സക്രിയ. 96-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹനാൻ്റെ പരിച്ഛേദനത്തിന് വന്നവർ നിർദ്ദേശിച്ച പേര് എന്ത്? സക്രിയ. 97-ാമത്തെ ക്വസ്റ്റ്യൻ, ശിശുവിന് യോഹനാൻ എന്ന് പേരിടണം എന്ന് നിർദ്ദേശിച്ചത് ആര്? ദൈവദൂതൻ. 98-ാമത്തെ ക്വസ്റ്റ്യൻ, ശിശുവിന് എന്ത് പേരിടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പിതാവിനോട് ചോദിച്ചത് എങ്ങനെ? ആംഗ്യം കാണിച്ചു. 99-ാമത്തെ ക്വസ്റ്റ്യൻ, ശിശുവിന് യോഹനാൻ എന്ന് പേരിടണമെന്ന് സക്രിയ അറിയിച്ചത് എങ്ങനെ? എഴുത്തുപലക വരുത്തി അതിലെഴുതി. 100-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയായുടെ വായ തുറന്നത് എപ്പോൾ? യോഹനാൻ എന്ന് ശിശുവിൻ്റെ പേരെന്ന് അറിയിച്ചപ്പോൾ. 101-ാമത്തെ ക്വസ്റ്റ്യൻ, നാവ് സ്വതന്ത്രമായ ഉടനെ സക്രിയ ചെയ്തത് എന്ത്? ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. 102-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഭയമുണ്ടായത് ആർക്ക്? അയൽക്കാർക്ക്. 103-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ സംഗതികൾ സംസാര വിഷയമായത് എവിടെ? യൂദായിലെ മലനാട്ടിൽ. 104-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചത് ആര്? യൂദായിലെ മലനാട്ടിലുള്ളവർ. 105-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവിൻ്റെ കരം ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ശിശുവായ യോഹനാൻ്റെ കൂടെ. 106-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയായുടെ വചനഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വാക്യങ്ങൾ. 107-ാമത്തെ ക്വസ്റ്റ്യൻ, സക്രിയ പ്രവചിച്ചത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. 108-ാമത്തെ ക്വസ്റ്റ്യൻ, തൻ്റെ ജനത്തെ സന്ദർശിച്ചത് ആര്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 109-ാമത്തെ ക്വസ്റ്റ്യൻ, ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തിയത് ആരുടെ ഭവനത്തിൽ? ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ. 110-ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം തൻ്റെ വിശുദ്ധമായ ഉടമ്പടി ചെയ്തത് ആരോട്? അബ്രാഹത്തോട്. 111-ാമത്തെ ക്വസ്റ്റ്യൻ, പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറ്റിയത് എങ്ങനെ? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ. 112-ാമത്തെ ക്വസ്റ്റ്യൻ, അത്യുന്നതൻ്റെ പ്രവാചകൻ ആര്? യോഹനാൻ. 113-ാമത്തെ ക്വസ്റ്റ്യൻ,
യോഹനാന്റെ ദൗത്യം എന്താണെന്നാണ് സക്രിയ പ്രവചിക്കുന്നത്? കർത്താവിന് വഴിയൊരുക്കുവിൻ. 114-ാമത്തെ ക്വസ്റ്റ്യൻ, കർത്താവിന് വഴിയൊരുക്കുവാൻ യോഹനാൻ പോകുന്നത് എങ്ങനെ? അവിടുത്തെ മുമ്പിൽ. 115-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹനാന്റെ ദൗത്യങ്ങൾ എന്തെല്ലാം? ഇസ്രായേൽ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുക. 114-ാമത്തെ ക്വസ്റ്റ്യൻ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്ന് പഴയ നിയമ ഗ്രന്ഥത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യം, ഇസ്രായേൽ ജനത്തിൻ്റെ പാദങ്ങളെ നയിക്കുന്നത് ആര്? സമാധാന മാർഗത്തിലേക്ക്. 118-ാമത്തെ ക്വസ്റ്റ്യൻ, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി ആരാണ്? യേശു. 119-ാമത്തെ ക്വസ്റ്റ്യൻ, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ കാരുണ്യാദരവും കൊണ്ട്. 120-ാമത്തെ ക്വസ്റ്റ്യൻ, ശിശു വളർന്നത് എങ്ങനെ? ആത്മാവിൽ ശക്തിപ്പെട്ട്. 121-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ മരുഭൂമിയിൽ എത്ര നാൾ പാർത്തു? ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ. 122-ാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുന്നതുവരെ എവിടെയായിരുന്നു? മരുഭൂമിയിൽ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വർഷത്തെ ലോഗോസ് ക്വിസിൽ ഏറ്റവും മനോഹരമായി ഈസിയായി പഠിക്കാൻ പാകത്തിന് എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.